അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ അടുത്തൊരു റീസ്റ്റോറേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എന്ന് പറയുന്നത് RX G 4 speed വണ്ടിയാണ്. ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ കാണുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവും, എടുത്തൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പൊടി വീണ് തൂത്തുവാരി എടുക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. കളിയാക്കി പറയണതല്ല, നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ചെയ്യാൻ നല്ല ത്രില്ലാണ്. വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഫുള്ള് ഇരുന്ന്, അതായത് ഏകദേശം ഒരു 11 വർഷത്തോളം ഈ വണ്ടി എടുക്കാതെ ഇരുന്ന കണ്ടീഷനാണ്. അതായത് ഒരു നമ്മൾ പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ ഇതേപോലെ വിളിച്ച് പറഞ്ഞ്, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടാണ് ഷാനു, നമ്മുടെ ആനാടുള്ളൊരു പയ്യനാണ്. അപ്പോഴത്തേക്ക് അവനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ നമുക്കൊരു വണ്ടി റീസ്റ്റോറേഷൻ ഇരിപ്പുണ്ട്, ജിയോ ആണ്, ഞാൻ ജിയോ എടുക്കട്ടെ, എന്താണ് ജിയെക്കുറിച്ച് അഭിപ്രായം എന്ന്. ജിയോ ഇറാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തൊന്നും കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, കംപ്ലയിൻറ്റ് ഒന്നുമില്ല, മൊത്തം ഒന്നുമില്ല, വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്ന് ഞങ്ങൾ പോയി നോക്കി. നോക്കിയപ്പോഴത്തേക്ക് കണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ ഇരുന്ന വണ്ടിയാണ്, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കൊണ്ടായിരിക്കാം വണ്ടി ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരുന്ന ഒരു ഷെഡിലിരുന്നു കുറച്ച് നാൾ, പൊടിയൊക്കെ അടിച്ചിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചപ്പോഴത്തേക്ക് വണ്ടി പയ്യ തെങ്ങും തോപ്പിലോട്ടായി. അങ്ങനെ ഒരു തെങ്ങിൽ ചാരി വെച്ചിരിക്കുന്ന കണ്ടീഷനിലാണ് ഈ വണ്ടി നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി 100% 99% എന്താ പറയട്ട് പൊട്ടും പൊടിയായിട്ടിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇതിലിനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കണ്ട ഇതൊക്കെ വലിച്ച് സിങ്ങാമിൻ്റെ കണ്ടീഷനാണ്, വലിച്ച പൊട്ടി കയ്യിൽ വരും, അതായത് ഫുള്ള് തുരുമ്പാണ് സംഭവം. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്ത് നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിലാക്കിയിട്ട് വണ്ടി നിങ്ങളെ കാണിക്കും. അതൊരു 1 മാസം 1.5 മാസം നമ്മൾ സമയം പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഒരു 20 ദിവസത്തിനകത്ത് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്, അതേ ഷാനു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയട്ട് ഇപ്പം ഫുള്ള് പായലും പൊടിയും അതേപോലെ തന്നെ മണ്ണും പിന്നെ തുരുമ്പും ഒക്കെ ഉള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ പയ്യെ ഓരോരോ പാർട്സായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഭാഗം നമ്മൾ ഇളക്കിയെടുക്കും, അല്ലാത്ത ഭാഗങ്ങൾ വലിച്ചൂരിയെടുക്കും. അല്ലാത്ത ഭാഗങ്ങൾ സ്ക്രൂവും നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ തട്ടിപ്പൊട്ടിച്ചും വെട്ടിയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒന്നും ടൂൾ യൂസ് ചെയ്ത് ഇളക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയിൻ ഗാർഡും ഷോക്ക് അബ്സോർബറും നമ്മുടെ ബ്രേക്കിൻ്റെ സ്റ്റേ ഒക്കെ കാണുമ്പോഴത്തേക്ക് സിങ്ങാമൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തുമാത്രം പരിതാപകരമാണ്. അപ്പോൾ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു പാർട്ട് എടുത്തിട്ട് ആ പാർട്ടിനെ തന്നെ നമ്മളതിൽ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അതിനെ നീറ്റായിട്ട് നമ്മൾ തിരികെ കൊണ്ടുവരും. അതായത് പോയൊരു സംഭവം, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് റീസ്റ്റോറേഷൻ ആവണം. പക്ഷേ ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ചല്ല കുറച്ചധികം സാധനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഹാൻഡിലായാലും ബാക്കി സംഭവങ്ങളൊക്കെ ആയാലും നമുക്ക് പ്ലേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം ഒടിഞ്ഞൊക്കെ പോയി അതിലിനിയിപ്പോൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ നമുക്ക് പവർ ബോക്സ്, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ, സോറി, നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ്, പിന്നെ നമ്മുടെ കുറച്ച് കുറച്ച് പ്ലാസ്റ്റിക് കമ്പോണൻസും കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കുറച്ച് സാധനങ്ങൾ, കുറച്ചധികം സാധനങ്ങൾ നമുക്ക് പുതിയത് മേടിക്കേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെ മേടിക്കും, എങ്ങനെയൊക്കെ മേടിക്കും, ഈ വർക്ക് എപ്പോൾ തീരുമെന്നുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ ഒരു 2-3 ആഴ്ചയ്ക്ക് തന്നെ നമ്മൾ അപ്�േറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ സീറ്റിൻ്റെ ബേസാണ് ഇപ്പോൾ എടുത്ത് മാറ്റിയത്. അപ്പം സീറ്റിൻ്റെ ബേസ് സാധനങ്ങളൊക്കെ നമുക്ക് പുതിയത് വാങ്ങണം. പിന്നെ ഷോക്ക് അബ്സോർബർ ലെഫ്റ്റ് റൈറ്റ് 2 എണ്ണം പുതിയത് വാങ്ങണം. ബാറ്ററി എനിക്ക് ഒന്ന് ഇടയ്ക്കെങ്ങാണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ട് അവർ എന്തോ ഇപ്പോൾ ഇലക്ട്രിക്കലൊക്കെ വർക്കിംഗ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവരൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. കാരണം എഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ വലുതായിട്ട് റസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സംഭവം ഒരു കിക്കൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല, എഞ്ചിൻ സ്റ്റക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പണി ഇതിൽ നടത്തി നോക്കിയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് എടുക്കുന്നില്ല, ഒരു 8-9 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ ഈ തുരുമ്പിൻ്റെ അതിപ്രസരണം കാരണം അതൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് തോന്നി ഒരു പുതിയ ബാറ്ററി വണ്ടിയിൽ ഇരിക്കുന്നത്. പിന്നെ കാർബ് നമുക്ക് വിഷയമുള്ള കാര്യങ്ങളല്ല, നശിച്ച് പോകുന്ന സംഭവങ്ങളല്ല. നമുക്കതൊക്കെ റിപ്പയറിംഗ് കിറ്റും കാര്യങ്ങളും ഇപ്പോൾ അകത്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ, മെയിൻ ജെറ്റും ബാലൻസ് ജെറ്റും ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിപ്പയറിംഗ് കിറ്റൊക്കെ മേടിച്ച് അതൊക്കെ അവൈലബിൾ ആണ്, നമുക്കതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കമ്പോണൻസ് ആയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ ട്യൂട്ടി ഓയിൽ ഒഴിക്കുന്ന ഓയിൽ ബോക്സ്, പിന്നെ നമ്മുടെ സൈഡ് ഡോർ, സൈഡ് ഡോറൊക്കെ എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി. പിന്നെ നമ്മുടെ ബാക്കിലത്തുള്ള ക്യാരിയർ, അപ്പം ഷാനു പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ക്യാരിയർ വയ്ക്കാം, അതേപോലെ തന്നെ ക്രാഷ് ഗാർഡ് മാറ്റിയിട്ട് വേറെ ടൈപ്പ് ഒരു ക്രാഷ് ഗാർഡ് വയ്ക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മളിതിൽ മിക്കവാറും പ്ലേറ്റിംഗ് വർക്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ സാധനങ്ങൾ, അതായത് സൈലൻസർ മാത്രം പ്ലേറ്റ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങൾ നമ്മൾ പുതിയതായിരിക്കും മിക്കവാറും ചെയ്തെടുക്കുന്നത്. റീസ്റ്റോറേഷൻ ആണ് എങ്കിലും ഒരു വെർത്തായിട്ടുള്ള റീബിൽഡ് ആയിട്ടായിരിക്കും ഈ വണ്ടി നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം സൈലൻസർ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മേജറായിട്ടുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ നോക്കിയായിരുന്നു.
അപ്പോൾ സൈലൻസർ ബെൻഡ് വൈപ്പൊക്കെ നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരുന്ന പുള്ളി പറയാന്ന് പറഞ്ഞാൽ എൻ്റെ സൈലൻസറിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സൈലൻസർ മിസ്സാക്കണ്ട, അത് തന്നെ പണിഞ്ഞെടുക്കാനാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതൊക്കെ നമുക്ക് സൈലൻസർ റെഡിയാക്കി എടുക്കാം. പിന്നെ മേജറായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയ്സ്. ഇപ്പോൾ നമുക്ക് പാച്ച് വർക്കിംഗ് ആണെങ്കിലും നമ്മളിപ്പോൾ ഇതിനകത്ത് പുതിയ പൈപ്പോ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് അല്ലെങ്കിൽ കമ്പി കയറ്റിയിട്ട് വെള്ളി ഇതെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഈ സംഭവം ചെയ്സ് സ്ട്രോങ് അല്ല. നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും കണ്ടീഷൻ മോശമായിട്ടുള്ളൊരു ചെയ്സിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ തുരുമ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പാച്ച് ചെയ്തെടുത്താലും ഇത് നമ്മൾ ഓടിക്കുന്ന ഒരാളുടെ സേഫ്റ്റി, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ. അപ്പോൾ ഇതൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ആവും എന്നുള്ള രീതിയിലുള്ള കണ്ടീഷനിലായതുകൊണ്ട് നമ്മൾ ഈ ചെയ്സിനെ നമ്മൾ പുതിയൊരു ചെയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്സ് അടക്കം ഇതിൽ മാറുന്നുണ്ട്. റീസ്റ്റോറേഷന് പകരം ഒരു റീബിൽഡായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ടാങ്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിതാപകരത്തിലും പരിതാപകരമായൊരു കണ്ടീഷനാണ് ടാങ്ക് കാണുന്നത്. സംഭവം എല്ലായിടത്തും ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ടാങ്കിലും പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ടാങ്ക് നമുക്ക് പുതിയത് വാങ്ങേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡിലോട്ട് പോകാം. അപ്പോൾ എൻജിൻ സൈഡ് നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നല്ല രീതിയിൽ മാഗ്നറ്റ് സൈഡൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ട്, അതായത് തുരുമ്പ് കയറി ഇരിപ്പുണ്ട്. ക്ലച്ച് സൈഡ് വലിയ പ്രശ്നമില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ എന്തായാലും നമ്മൾ ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് മൊത്തത്തിലുള്ള കണ്ടീഷൻ വിലയിരുത്തിയിട്ടായിരിക്കും ഇതിലേതൊക്കെ പാർട്സ് റീപ്ലേസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നമ്മൾ നിങ്ങളെ കാണിക്കും. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളും കൂടെ ഉണ്ടാവും.